നമസ്കാരം. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റുന്ന പോസ്റ്റ് ഈ അടുത്തിടയ്ക്ക് നടന്ന വിസ്മയ കേസിനെ കുറിച്ചുള്ളതാണ്. നിരവധി പോസ്റ്റുകളും വീഡിയോകളുമാണ് ഇക്കാര്യത്തെ പറ്റിയുള്ള ഓരോരുത്തരുടെ വികാരങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. കേസൊക്കെ നടക്കുന്നു, വിസ്മയയ്ക്ക് നീതി ലഭിക്കട്ടെ. എനിക്ക് ഈ ഒരു ആപത്ത് നടന്നു കഴിഞ്ഞപ്പോഴുള്ള ആളുകളുടെ കമൻറ്റുകളും രോക്ഷവും കണ്ടിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ ഈ വീഡിയോ വഴി ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് സമൂഹത്തിനോടാണ് ചോദിക്കാനുള്ളത്, സമൂഹമേ, നിങ്ങൾക്കിത് എന്താ പറ്റിയത്? നിങ്ങൾക്ക് ഈ ഒരു കാര്യം നടന്നു കഴിഞ്ഞപ്പോൾ പലരും കമൻ്റ് വഴിയും അല്ലാണ്ടും ഒക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്, ആ പെൺകുട്ടി അവിടെ എന്തിന് വീണ്ടും പോയി, ഇത്രയും പ്രശ്നങ്ങൾ നടന്നപ്പോൾ ആ പെൺകുട്ടിയെ വീണ്ടും ആ വീട്ടിലേക്ക് എന്തിനയച്ചു എന്നൊക്കെ. ഇതേ സമൂഹമല്ലേ ഒരു സ്ത്രീ സ്വന്തം ഭർത്താവിൻ്റെ ഒപ്പം നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ സ്വന്തം മാതാപിതാക്കളുടെ വീട്ടിൽ നിന്നാലോ അല്ലെങ്കിൽ ഒന്ന് മാറി താമസിച്ചാലോ ചോദിക്കുന്നത്? എന്തുപറ്റി, എന്നാ തിരിച്ചു വീട്ടിൽ പോകുന്നത്? ഇല്ല, എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെ ഇതേ സമൂഹം അവരോട് ചോദിക്കും, എന്താ വീട്ടിൽ പോവാത്തെ? ജീവിതമല്ലേ ചട്ടിയും കലവും ഒക്കെ ആകുമ്പോൾ തട്ടിയും മുട്ടിയും ഒക്കെ നിന്നിരിക്കും, എല്ലാം സഹിച്ചും കണ്ടും ഒക്കെ ജീവിക്കണം. ഇതാണ് പൊതുവെ നമ്മൾ കണ്ടുവരുന്ന വാക്കുകൾ. ആ നിങ്ങൾ തന്നെ തട്ടിയും മുട്ടിയും ആളു തന്നെ ഇല്ലാണ്ടായി പോയപ്പോൾ സഹതാപം കാണിക്കുന്നു. ഇനിയിപ്പോൾ ഒരു വിഭാഗം ആൾക്കാരുണ്ട്, പെൺകുട്ടികൾക്ക് ഒരു 20 വയസ്സാകുമ്പോൾ തൊട്ട് ചോദ്യങ്ങൾ തുടങ്ങും, കല്യാണം കഴിച്ചയക്കുന്നില്ലേ എന്ന്. പെൺകുട്ടികളുടെ സ്വന്തം കാലിൽ അവർക്ക് നിൽക്കാനുള്ള ഒരു കഴിവ് വന്നതിന് ശേഷം പോരെ ഈ ചോദ്യങ്ങൾ. സ്വയം പ്രാപ്തരായതിനു ശേഷം അവരെ സ്വയം തീരുമാനമെടുക്കാനുള്ള ഒരു പ്രാപ്തരാക്കി മാറ്റുക, അതിനുശേഷം മതിയല്ലോ ഇതൊക്കെ. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പലരും ചിന്തിക്കുന്നുണ്ടാവും, ഇവളെന്തിനാ ഇങ്ങനെ പറയുന്നേ, ഇവളും ഇങ്ങനെയല്ലേ ചിന്തിക്കുന്നതെന്ന്. അല്ല കേട്ടോ, ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്കൊരിക്കലും ഇങ്ങനെ സംസാരിക്കാനുള്ള അധികാരമില്ല. ഒത്തുജീവിക്കാൻ പറ്റാത്തത്ര ബുദ്ധിമുട്ടുള്ള പെൺകുട്ടികളോട് സ്ത്രീകളോടും എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ്, തട്ടിയും മുട്ടിയും ഇരിക്കാൻ ജീവിതം ചട്ടിയും കലവുമല്ല. ഒരു സമൂഹത്തിനെയും പേടിച്ച് ജീവിതത്തിൽ നമ്മൾ നന്മയ്ക്കായി എടുക്കേണ്ട ഒരു തീരുമാനവും എടുക്കാൻ മടിക്കരുത് എന്നാണ്. എന്നെപ്പോലെ ചിന്തിക്കുന്ന കുറച്ച് പേരെങ്കിലും ഈ സമൂഹത്തിൽ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് നല്ല ഉറപ്പാണ്. അത് ഭൂരിപക്ഷമായി കഴിഞ്ഞാലോ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളുടെ സമൂഹത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്ന്. അതുപോലെ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, മക്കളെ നമ്മൾ വളർത്തുമ്പോൾ അവർക്ക് ആദ്യം നമ്മൾ ചൊല്ലിക്കൊടുക്കേണ്ട പാഠം എന്താന്ന് വെച്ചാൽ, അവരുടെ ജീവിതം തന്നെയാണ് ഈ ലോകത്ത് അവർക്ക് ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു. അവർ എന്തിനേക്കാട്ടിലും വലുതായി കരുതേണ്ടത് ജീവനെ തന്നെയാണ്. അതല്ലാതെ ഒരു സമൂഹത്തിൻ്റെയും ചോദ്യങ്ങൾക്കും വർത്തമാനത്തിനും അവരുടെ ജീവിതത്തെക്കാട്ടിൽ വിലയില്ല. ദൈവം തന്ന വളരെ അമൂല്യമായ ഒന്നാണ് അവരുടെ ജീവിതം. ഞാൻ ദൈവത്തിനോട് വിസ്മയയ്ക്ക് നീതി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഇനിയും ഈ ഭൂമിയിലുള്ള ഓരോ പെണ്ണിനും വേറൊരു വിസ്മയയുടെ അവസ്ഥ വരാതിരിക്കട്ടെ എന്നും ആഗ്രഹിക്കുന്നു.